പ്രിയപ്പെട്ടവരെ, ഇത് ഒരാൾ മുകളിൽ നിന്ന് നിർദ്ദേശങ്ങളും ആജ്ഞകളും നൽകുന്നു, മറ്റുള്ളവർ കേട്ടിരിക്കുന്നവർ ഇത് ഒരു ഒരു പരമമായ സത്യമാണ്, ഇതൊരു സത്യാത്മകമായ നിർദ്ദേശങ്ങളാണെന്ന് വിചാരിച്ചു സ്വീകരിക്കുന്നു. ഈ രീതിയിലല്ല എൻ്റെ ഈ ടോക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാം ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. ഈ യാത്രയിൽ എനിക്കും നിങ്ങൾക്കും തുല്യ പങ്കാണ്. ഈ യാത്രയിൽ സർഗാത്മതയുടെ രഹസ്യങ്ങൾ എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ. ഈ യാത്രയിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങളുമായി എന്നോട് സംബന്ധിക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയും അങ്ങനെ എന്നിലും പുതിയ സംശയങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരികയും പുതിയ സംശയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് ഒരു സംസ്കാരം വികസിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ രീതി അതാണ്. പരിമിതികളിൽ നിന്ന് അപരിമിതിയിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്കും ലഘുത്വത്തിൽ നിന്ന് ബൃഹത്വത്തിലേക്കുമുള്ള ഒരു സഞ്ചാരമാണ് എല്ലാ അറിവുകളും. അത് സന്ദേഹങ്ങളും സംശയങ്ങളും കൂടിച്ചേരങ്ങളും സംവാദങ്ങളും എല്ലാം കൂടി കലർന്നാണ് അത്തരം ഒരു രീതിയിലുള്ള ഒരു യാത്ര, ഒരു സാഹിത്യയാത്രയാണ് ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നേരത്തെ പറയുക. പലപ്പോഴും സാഹിത്യം ചെയ്യുന്ന സാഹിത്യകാരന്മാരായ, ഇപ്പോൾ ഒരു കവിയായിട്ട് പ്രസിദ്ധീകരണങ്ങൾ തുടർന്ന് എഴുതുന്ന എന്നെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ വേറൊരാൾ, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു റെഫറൻസായിട്ട് പറയാൻ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരു ആഖ്യാന രൂപത്തിൽ പറയാൻ. അതിൽ ഒരു ഉദാഹരണം, ഒരു ഡോക്ടർക്ക്, വളരെ വിദഗ്ധനായ ഡോക്ടറാണ്, ഒരു സ്പെഷ്യലിസ്റ്റാണ്, ചിലപ്പോൾ അയാളുടെ മകനെ ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റില്ല, അതിനെ വേറൊരു ഡോക്ടറായിരിക്കും നോക്കുന്നത്. ഇതുപോലെ നാം ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ നമ്മളെ സാഹിത്യത്തിൻ്റെ ഈ രഹസ്യങ്ങൾ, സർഗാത്മതയുടെ രഹസ്യങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ എന്താണെന്നുള്ളതിനെപ്പറ്റി ചിലപ്പോൾ ഒരു കൃത്യമായ ഒരു ക്രിസ്റ്റലൈസ്ഡ് രൂപത്തിൽ, ക്രിസ്റ്റലൈസ് വളരെ ഒരു ഗര രൂപത്തിൽ ചിലപ്പോൾ ഒരു എഴുത്തുകാരന് പറഞ്ഞു കൊടുക്കാൻ കഴിയണമെന്നില്ല. പല എഴുത്തുകാരും ഇതേ രീതിയിൽ എഴുത്തിൽ മാത്രം നിലനിൽക്കുകയും പ്രസംഗത്തിലും ക്ലാസ് എടുപ്പിലൊക്കെ പരാജയപ്പെട്ടവരായിരുന്നു ഒരു 60% പേര്. എനിക്കറിയില്ല വൈക്കം മുഹമ്മദ് ബഷീർ ഏതെങ്കിലും ഒരു വേദിയിൽ സാഹിത്യത്തിൻ്റെ പ്രചോദനത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ സമ്പൂർണ്ണ കൃതികൾ മുഴുവൻ വായിക്കുകയും അയാളെ ജീവചരിത്രത്തിലെ ഓരോ അടരും സൂക്ഷ്മമായി പഠിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു വേദിയിലും അദ്ദേഹം സാഹിത്യരചന നടത്തുകയാണ് ഉണ്ടായത്. ഇതാണ് ഒരു പ്രധാനമായ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട്. എങ്കിലും നമ്മൾ ചില കീവേഡുകളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. ചില കീവേഡുകൾ സാഹിത്യത്തെപ്പറ്റി പറയുമ്പോൾ ഭാവന, പ്രചോദനം, ജീവിതാവബോധം, അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൗന്ദര്യം, ഇങ്ങനെയുള്ള ചില കീവേഡുകളിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നാം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു സാഹിത്യകൃതിക്ക്, സാഹിത്യത്തിന്, സാഹിത്യമെന്ന മനുഷ്യ ഒരു എന്താണ് സംരചനക്ക് മറ്റ് മനുഷ്യരുടെ അന്വേഷണ മാർഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു മറ്റുള്ളതെല്ലാം ഡാറ്റ കൊണ്ടാണ് സംസാരിക്കുന്നത്. ഡാറ്റ അപ്പോൾ സയൻസ് അടിസ്ഥാനപരമായി അതിൻ്റെ വിജ്ഞാനം കൊണ്ടാണ്, ഡാറ്റകളാണ്. ചരിത്രം അതൊക്കെ ഡാറ്റകളാണ്. എന്നാൽ സാഹിത്യം ഒരിക്കലും ഡാറ്റകൾ കൊണ്ടല്ല സംസാരിക്കുന്നത്. അത് അനുഭൂതികൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ മനസ്സിനോടുള്ള അതിൻ്റെ ഒരു മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കുന്ന സൗന്ദര്യം കൊണ്ടൊക്കെയാണ് അത് വൈദ്യുതി. അപ്പോൾ പലപ്പോഴും ശാസ്ത്രത്തിനും അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിനും ചരിത്രത്തിനും ഒക്കെ സത്യമോ യാഥാർത്ഥ്യമോ പ്രധാനമാകുമ്പോൾ സാഹിത്യം അതിൽ നിന്ന് വ്യത്യസ്തമായി, സാഹിത്യത്തിൻ്റെ വിഷയം ജീവിതം തന്നെയാണ്, അതൊരു പ്രധാനമായ ഘടകമാണ്. മനുഷ്യജീവിതമാണ് സാഹിത്യത്തിൻ്റെ സബ്ജക്റ്റ് വിഷയം. ഉദാഹരണത്തിന് നമ്മൾ ഒരു ചരിത്രഗ്രന്ഥം വായിക്കാം, ഒരു ചരിത്രം. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ റഷ്യയിലെ ഏത് ചരിത്രഗ്രന്ഥത്തെക്കാളും കൂടുതൽ ആ കാലഘട്ടത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഉപയുക്തമായ സാമഗ്രി, ആ കാലത്തെഴുതിയ മഹാശയന്മാരായ രണ്ട് നോവലിസ്റ്റുകളുടെ കൃതികളാണ്, ഡോസ്റ്റോസ്കിയുടെയും ടോൾസ്റ്റോയിയുടെയും. 19-ാം നൂറ്റാണ്ടിലെ ചരിത്രം നമ്മൾ വായിച്ചാൽ റഷ്യയുടെ ഉള്ളറകളിൽ എന്തു നടന്നു,
റഷ്യൻ ജീവിതത്തിൽ എന്ത് നടന്നു, റഷ്യയുടെ ഇരുട്ട പിടിച്ച തലങ്ങളിൽ എവിടെ നടന്നു, റഷ്യൻ രാജകൊട്ടാരത്തിൽ എങ്ങനെ നടന്നു, അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ സ്പന്ദനം നമുക്കവിടെ നിന്ന് കിട്ടില്ല. അത് വായിക്കണമെങ്കിൽ നമ്മൾ റഷ്യയുടെ 19-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം കൊടുക്കാം, 18-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം കൊടുക്കാം, സർ ചക്രവർത്തിയുടെ ചരിത്രം കൊടുക്കാം, അതിനു മുമ്പുള്ള അവരുടെ ബാൾട്ടിക്കിൻ യുദ്ധം അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാം. പക്ഷെ അതൊരു ഡാറ്റയാണ്. പക്ഷേ ഡോസ്റ്റോസ്കിയുടെ കൃതി വായിക്കുമ്പോൾ, ടോൾസ്റ്റോയുടെ കൃതി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ തുർഗനേവിൻ്റെ കൃതി വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെക്കോവിൻ്റെ കൃതി, ഇങ്ങനെയുള്ള കൃതികളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ ചരിത്രഗ്രന്ഥങ്ങളെക്കാൾ കൂടുതൽ അവിടെ ജനപദങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു, എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ഈ നൂറ്റാണ്ടുകളിൽ എന്നുള്ള ഒരു രൂപം നമുക്ക് കിട്ടുന്നു. ഇത് സാഹിത്യത്തിന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതാവബോധം ഉണർത്തുക എന്നതാണ് സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം. ജീവിതാവബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെയും ആ കാലഘട്ടത്തിലെ ജീവിതത്തെയും പറ്റി അവബോധമുണ്ടാക്കുകയും നമ്മളിൽ ഒരു നോളജ്, അവബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് വിജ്ഞാനമല്ല, ഒരു തരം ജ്ഞാനം. കൃതികളും നോവലുകളും സാഹിത്യവും കവിതയും വായിക്കുന്ന ആളുകൾക്ക് ജീവിതത്തെപ്പറ്റി ഒരു ന്യൂ അവയർനെസ്, അവയർനെസ് എന്നാണ് അവബോധത്തിന് ഇംഗ്ലീഷ് പറയുന്നത്, അവയർനെസ് എന്നുള്ളതുകൊണ്ട് അവബോധം, അതിനെപ്പറ്റിയുള്ള ഒരു ജ്ഞാനമുണ്ടായിത്തീരുന്നു, അതിനെപ്പറ്റിയുള്ള ഒരു ഒരു ആന്തരികമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിത്തീരുന്നു. ഈ അനുഭവമാണ് സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യം എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തെപ്പറ്റി നമുക്കറിയാം, അതിനെപ്പറ്റിയുള്ള ചരിത്രങ്ങളുണ്ട്. കേരളം ഒരു നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം ഒരു ദേശമായി രൂപീകരിക്കപ്പെടുന്ന 19-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും ഒക്കെ കാലസംക്രമങ്ങളുണ്ട്. ഈ കാലസംക്രമങ്ങളുടെ ചരിത്ര ഗ്രന്ഥങ്ങളെക്കാൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആ കാലത്തിൽ ഒരു 1920-കളിലൊക്കെയാണ് ചെറുകഥയും നോവലൊക്കെ പ്രബലമാകുന്ന കാര്യം. അതിനു മുമ്പൊക്കെ ഒരു 1800-കളിൽ അവസാനമൊക്കെ നോവലുകൾ ഇന്ദുലേഖയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രബലമായി തുടങ്ങുന്നതും അച്ചടിയൊക്കെ ഇതാവുന്നതും നവോത്ഥാനം ഒക്കെ ഉണ്ടാവുന്നത് 1920-കൾക്ക് ശേഷമാണ്. അപ്പോൾ 20-കൾക്ക് ശേഷമുള്ള ചരിത്രത്തെക്കാൾ നന്നായിട്ട് വൈക്കമ്മദ് ബഷീറിൻ്റെ കൃതികളും തകഴിയുടെ കൃതികളും കേശദേവിൻ്റെ കൃതികളും നമുക്ക് കേരള ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കി തരും. ഒരൊറ്റ കാര്യം മാത്രം അതിൽ നോക്കിയാൽ മതി. ആ കൃതികളിലെല്ലാം നമ്മൾ മനസ്സിലാക്കണം പഴയ തലമുറ എങ്ങനെ വന്ന്, ഏറ്റവും പ്രബലമായി വരുന്നത് വിശപ്പാണ്. വിശപ്പ് ബഷീറിൻ്റെ കൃതികൾ തന്നെ നോക്കൂ. വിശപ്പ് ബഷീറിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ ഞാനൊക്കെ വളരെ അഭിമാനം കൊള്ളും, കാരണം നമുക്ക് തിന്നാൻ എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന്. കാരണം ആ വിശപ്പിനെ അനുഭവിപ്പിക്കുന്ന രീതിയിൽ ബഷീറിനെ എഴുതാൻ കഴിയുന്നു. ഇപ്പോൾ ജന്മദിനം എന്ന് പറഞ്ഞൊരു കഥ, ഒരു ദിവസം മുഴുവൻ പട്ടിണി ഇരുന്ന ബഷീറിൻ്റെ ഒരു ഡയറിക്കുറിപ്പാണ്, വേറൊരു ഡയറിക്കുറിപ്പ്. അദ്ദേഹം അത് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പാപ്പുറത്തെ സന്ദർഭങ്ങളെ ഇങ്ങനെ വാക്കുകളിലേക്ക് പകർത്തിയിട്ടിട്ടുള്ള, പിന്നീട് അത് ഒരു ഉത്തരാധുനിക സങ്കേതമൊക്കെ ആയിട്ട് പിന്നീട് യൂറോപ്പിലൊക്കെ മാറി. അതിനു മുമ്പ് ഇവിടെ ഇരുന്ന് പുള്ളി ഉത്തരാധുനിയത് ഉണ്ടാക്കി. പുള്ളി റോട്ടിക്ക് പോവുകയാണ്, വിശക്കണുണ്ട്, അത് അപ്പം തന്നെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്ന സംഭവം. അധികഥനം എന്ന് പറയും അത്, ആ വിഷയം നമ്മുടെ വിഷയത്തിൽ നിന്നല്ല. അപ്പം ഞാൻ പറയണത്, അപ്പം നമ്മൾ ആ കാലം എന്തായിരുന്നു അതിൻ്റെ. അപ്പോൾ പക്ഷേ ഇന്ന് നമുക്ക് വിശപ്പില്ല, പലതരത്തിൽ നമ്മുടെ സമൂഹം പരിഷ്കൃതമാക്കപ്പെടുകയും നമ്മുടെ ഗതാഗതങ്ങളും മാർഗങ്ങളും കൃഷിയിടങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനുള്ള കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലെ ഇത്, അല്ലെങ്കിൽ പ്രവാസികളും അവർക്കൊരു വലിയ പങ്കുണ്ട്, ഗൾഫ് പ്രവാസികളുടെ സമ്പാദ്യം കൊണ്ട് ഇന്ന് പലർക്കും വിശപ്പില്ല. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ മോസ്കിലോ ഒക്കെ പോയാലും ഒരാ. അപ്പോൾ വിശപ്പിനെ പറ്റിയുള്ള ഒരു വലിയ സാധനം നവോത്ഥാന കാലത്തെഴുത്തിലുണ്ട്. അതേപോലെയാണ് അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്നത്. അന്ന് ജന്മി കുടുംബങ്ങളിൽ മാത്രമുള്ള 3 നേരം ഭക്ഷണം കഴിച്ചു. അപ്പം നമ്മുടെ സമൂഹം ഇന്നലകൾ എന്തായിരുന്നു, നമ്മുടെ പിതാക്കന്മാരെങ്ങനെ ജീവിച്ചിരുന്നു, ഇതൊന്നും ഒരു ചരിത്രഗ്രന്ഥത്തിൽ കിട്ടൂല. അല്ലെങ്കിൽ അവിടെ അത്ത വ്യക്തിബന്ധങ്ങൾ എന്തായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു, അവരിൽ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഉണ്ടായി. ഇത് നമ്മുടെ നവോത്ഥാന എഴുത്ത് നോക്കിയാൽ, നവോത്ഥാന എഴുത്ത്, ഇപ്പം ഇനി അതല്ല നമുക്ക് വൈലോപ്പള്ളിയുടെ കവിത ആയാലും, ഇപ്പോൾ വൈലോപ്പള്ളിയുടെ ഏറ്റവും മനോഹരമായ, ഞാൻ ആദരിക്കുന്ന ഒരു കവിതയാണ് സർപ്പക്കാവ്. ഈ സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ സർപ്പക്കാവ് വെട്ടിയിട്ട് വൈദ്യുതി വരുന്നതിനെ പറ്റിയൊരു സാധനമാണ്, വെളിച്ചം വരുന്നത്. അന്ന് വരെ കേരളത്തിലെ ഗ്രാമങ്ങൾ ഇരുട്ടിൽ മൂടിക്കിടക്കായിരുന്നു, ആ പ്രേതങ്ങൾ ആ ഇരുട്ടിൽ സഞ്ചരിച്ചിരുന്നു. പക്ഷെ വൈദ്യുതി വരുന്നതോടുകൂടി, വിളക്കുകാലുകളോടുകൂടി പ്രേതങ്ങളൊക്കെ ഒടിയൊലിയോ, അറിവിൻ്റെ ഒരു പുതിയ പ്രകാശത്തിൻ്റെ ഇത് ഉണ്ടായി എന്നാണ് വൈലോപ്പള്ളി പറയണത്. പിന്നീട് അത് വേറെ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് ആ കവിതയുടെ പ്രശ്നം. കാരണം പിന്നെ അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ വൈദ്യുതി തന്നെ നമുക്കൊരു ഭാരമായി, സാങ്കേതിക വിദ്യയും ഇതൊക്കെ തന്നെ നമ്മുടെ പ്രകൃതിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന രീതിയിലേക്ക് മാറി, അത് വേറെ ടിസ്റ്റിങ്ങാണ്. അപ്പോൾ അതുപോലും ആദ്യം വൈദ്യുതി വരുന്ന ഗ്രാമങ്ങളും വൈദ്യുതി എങ്ങനെയാണ് കേരള ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നതും ഒക്കെ ഉള്ള ഈ സർപ്പക്കാവ് വെട്ടിയിട്ടാണ് അവിടെ വൈദ്യുതിയുടെ. അപ്പോൾ ഒരു
ഇത് നാട്ടുന്നത് അവിടെ. അങ്ങനെ മനുഷ്യജീവിതത്തെപ്പറ്റി അവബോധമുണ്ടാക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ്, സ്രോതസ്സാണ് നമുക്ക് സാഹിത്യം. പിന്നെ ഈ ഇപ്പോൾ പല സാഹിത്യകൃതികൾ പോലും സയൻസിന് പോലും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോസ്റ്റോസ്കിയുടെ കൃതികൾ ഞാനിപ്പോൾ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഡോസ്റ്റോസ്കിയുടെ കുറ്റവും ശിക്ഷയും, കരമോസ് ബ്രദേഴ്സ്, ഭൂതാവിഷ്ഠൻ, ഇത്തരം കൃതികളൊക്കെ തന്നെ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രത്തിന് ഫ്രോയിഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലുള്ള ആശയങ്ങൾ പോലും ഫ്രോയിഡിൻ്റെ അനാലിറ്റിക്കൽ സൈക്കോളജിക്കും ഫ്രോയിഡിൻ്റെ പലതരത്തിലുള്ള മനഃശാസ്ത്ര ഉപഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫികളും തിസീസുകളും രൂപീകരിക്കാൻ വേണ്ടി ആ നോവലുകളെ പറ്റി പറയും. ആ നോവലുകൾ അദ്ദേഹത്തെ പുതിയ തിസീസുകൾക്ക് ഉണർത്തുന്നതായിട്ട് വലിയ നിരൂപകർ പറയുന്നുണ്ട്, ഫ്രോയിഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാഹിത്യത്തിന് ഇതേപോലെ മനുഷ്യൻ്റെ അവസ്ഥയിലേക്കും സത്യത്തിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരു കഴിവുണ്ട്. അത് ഡാറ്റകൾ കൊണ്ടോ വസ്തുതകൾ കൊണ്ടോ അല്ല സംസാരിക്കുന്നത്, പകരം അത് അനുഭൂതികൾ കൊണ്ടും വികാരങ്ങളും കൊണ്ടും ഭാവന കൊണ്ടും ഭാവനയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അനുഭൂതികളും വികാരങ്ങളൊക്കെ കൊണ്ടാണ്. വസ്തുതയിൽ ലളിതമായൊരു ഇതാണ് സാഹിത്യത്തെ. ഒരു ഒറ്റ കൊച്ചു വാക്ക് ഞാൻ പറയാം, പരക്ലേശ വിവേകം. പരക്ലേശം, മറ്റുള്ളവനെങ്ങനെ എന്തനുഭവിക്കുന്നു ഈ എഴുത്തുകാരൻ ഓരോ നിമിഷം സമൂഹത്തിലെ ഓരോ മനുഷ്യനുമായിട്ട് അയാൾ പരിണമിക്കുകയാണ്. അവൻ്റെ വേദന എന്താണ്, അവൻ ആരാണ്, അവനെന്താണ്, അങ്ങനെ മറ്റു അപരലോകത്തേക്ക് കടന്നു ചെല്ലാനും അവിടെ നടക്കുന്ന ക്ലേശങ്ങളറിയാനും സന്തോഷങ്ങളറിയാനുമുള്ള ഒരു വിവേകമാണ് സാഹിത്യം. വേറൊരർത്ഥത്തിൽ ആത്മാവ് വിട്ട ആത്മാവിൻ്റെ ഒരു കൂടുമാറ്റമാണ്. ഇപ്പോൾ നല്ല സാഹിത്യകാരന്മാരൊക്കെ ഒരു നോവൽ എഴുതാനോ കഥയൊക്കെ എഴുതാനെങ്കിൽ അയാളുടെ തീമിൽ വരുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കും ചിലപ്പോൾ. ഇപ്പോൾ മിനിയാന്ന് എന്നോട് ഒരു മലയാളത്തിലെ പ്രധാനമായ ഒരു ചെറുതകർത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ കശാപ്പുണ്ട്. അപ്പോൾ അയാൾ രാത്രി പോയിട്ട് ഇങ്ങനെ കശാപ്പ് കണ്ടു അങ്ങനെ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ വ്യക്തിയിൽ നിന്ന് മറ്റ് ഈ മനുഷ്യരാശിയിലേക്കുള്ളൊരു വികാസമാണ് സാഹിത്യത്തിൽ കൂടെ വരുന്നത്. അപരൻ്റെ ലോകം, നമ്മൾ തന്നെ അപരനായി മാറുക, ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി സാഹിത്യത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ സാഹിത്യത്തിന് നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു ക്ലാരിറ്റി ചെയ്തിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിന് പല അംശങ്ങളുണ്ട്. അതിന് സൗന്ദര്യപരമായ അംശമുണ്ട്, അതിന് ജ്ഞാനപരമായ അംശമുണ്ട്, അതിന് പരിവർത്തനാത്മകമായ വശമുണ്ട്, അതിന് ഈ ആവിഷ്കാരപ്രധാനമായ ആശയമുണ്ട്, അതിന് കമ്മ്യൂണിക്കേഷൻ പരമായ അവകാശമുണ്ട്. അതിൽ ഇപ്പോൾ ഫിലോസഫിയിൽ എടുത്ത് നോക്കിയാൽ സോക്രട്ടീസിന് മുമ്പുള്ള സാഹിത്യകാരന്മാർ വരെ, അല്ല ഫിലോസഫേഴ്സ് തൊട്ട് ഈ ഉത്തരാധുനികരായ ഫൂക്കോ, അല്ല അതിനുശേഷം ഉത്തരാധുനികക്ക് ശേഷമുള്ള ആളുകൾ വരെയും സൗന്ദര്യം എന്താണെന്നുള്ളതിനെപ്പറ്റി, വ്യത്യസ്തമായ കല എന്താണെന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. ഇപ്പോൾ മാർസിയൻ ഫിലോസഫിയിലാണെങ്കിൽ അവർ കലനെ ഏറ്റവും അന്യവൽക്കരണം കുറഞ്ഞ ഒരു അധ്വാനം എന്നുള്ള രീതിയിലാണ് മാർസ് ഉദ്ദേശിക്കുന്നത്. ചരിത്രവും സാമൂഹ്യ വ്യവസ്ഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ സാഹിത്യത്തെ പരിശോധിക്കുന്നത്. ഈ സർഗാത്മതയുടെ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര തമാശയുണ്ട്. ഇപ്പോൾ ഒരു മെഡിസിൻ ഇറക്കുന്നു, അല്ലെങ്കിൽ പാറ്റൻ്റ് ഉള്ളൊരു സാധനം ഇറക്കുന്നു, ഇവരുടെ കോഡ്, ഇവരാ ഉണ്ടാക്കിയ കെമിൽ, അതൊരു രഹസ്യമായിരിക്കുള്ളൂ. ഇപ്പോൾ കൊക്കക്കോള വെറുതെ ഒരു ജലം, സിമ്പിളായിട്ട് ഒരാൾ തുടങ്ങിയത്, അത് ലോകത്തിലെ ഏറ്റവും വലിയ കുത്താ കമ്പനിയായി. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു ഡാറ്റയുടെ രഹസ്യമുണ്ട്, അതൊരിക്കലും ചോർന്നു പോകില്ല. ആ ഡാറ്റയുടെ ഒരു സാധനം ഇത്ര മിക്സിങ്ങിൽ ചേർക്കുക, ഇതാണ് ഒരു ഡാറ്റ. അപ്പോൾ അതുപോലെ ഒരു രഹസ്യമൊന്നുമല്ല സർഗാത്മതയുടെ രഹസ്യം എന്ന് കൂടും. പക്ഷെ എന്നാൽ ചെറിയ അർത്ഥത്തിൽ രഹസ്യമാണ്. കാരണം ഒരു കഥനെ എങ്ങനെ ഭംഗിയാക്കാം, ഒരു കഥ എങ്ങനെയാണ് നന്നായി തീരുന്നത് വായനക്കാരുടെ മുമ്പിൽ, ഒരു കവിത എങ്ങനെയാണ് നന്നായി തീരുന്നത്, ഒരു ലേഖനം എങ്ങനെയാണ് ആകർഷകമാക്കുന്നത്, ഇതിൻ്റെയൊക്കെ കുറേ രഹസ്യങ്ങളുണ്ട്, കുറേ രഹസ്യം. ഇപ്പോൾ അതിൻ്റെ ഒരു ബുക്ക് ഇവിടെ പി സുരേന്ദ്രൻ പ്രകാശനം ചെയ്തിരുന്നു നിങ്ങളുടെ വേണ്ടി, റിസാലയുടെ കോളത്തിൽ. അവിടെ അതിലിതിൽ സവിസ്തരം ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ആകർഷകമാവുന്നത്, ഒരു സാഹിത്യരചന അനുവാചകൻ്റെ ഹൃദയത്തിൽ ഏറ്റവും തീക്ഷ്ണമായിട്ട് കുത്തി തറയാനായിട്ടുള്ള കാര്യങ്ങളെന്താണ്, എന്തൊക്കെയാണ് ഒരു സാഹിത്യകൃതിയുടെ മേന്മയെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ അങ്ങനെയുള്ള കുറേ രഹസ്യങ്ങൾ വേണമെങ്കിൽ നിരന്തരമായി സർഗാത്മരചനയിൽ ഇത്രയും വർഷം, ഏകദേശം 16 വയസ്സ് തൊട്ട് സർഗാത്മരചന ചെയ്യുന്ന ഒരാളാണ് ഞാൻ. വായനയിൽ ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് തന്നെ വായനയും ചിന്തയെയും അന്വേഷണത്തെയും സാഹിത്യത്തെയൊക്കെ സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളിൽ കൂടെയും വായനയിൽ കൂടെയും പിന്നെ ലോകത്തിലെ ക്ലാസിക്കുകളായിട്ടുള്ള കൃതികൾ, ചിന്തകരൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ ഞാൻ ആർജ്ജിച്ചെടുത്ത കുറേ കാര്യങ്ങളായിരുന്നു ആ പുസ്തകത്തിൽ ഞാൻ പ്രദാനം ചെയ്തത്.
അപ്പോൾ ഈ രഹസ്യങ്ങൾ ഇനി നമ്മൾ രഹസ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്കൊരു സാഹിത്യത്തിൻ്റെ മേന്മ ഞെട്ടിക്കുന്ന ഒരു കഥയാണ്, ഒരു നാടോടി കഥ, ഒരു റഷ്യ ഒരു ചൈനീസ് കഥയിലുള്ള ഒരു കഥ. കാരണം നിങ്ങൾക്കറിയാം കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞൊരു തത്വചിന്തകനുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകനുകളിലാണ്, ബി സിയിലാണ് ചൈനയിൽ ജീവിച്ചിരുന്നത്. അദ്ദേഹം കൺഫ്യൂഷ്യസം എന്ന് പറഞ്ഞൊരു മതം പോലും ഉണ്ടാക്കി. അത് മറ്റേ അത്ര മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതിലല്ല, തത്വചിന്താപരമായിട്ടുള്ള ആശയഗതികൾ കൂടി ചേർന്ന ആളുകളുടെ ഒരു കൂട്ടം എന്നാണ് ഇവിടെ മതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇട്ടാണ്. അല്ലാതെ അനുഷ്ഠാനങ്ങളും ഒക്കെ കലർന്ന ദൈവ അങ്ങനെയുള്ള ഒരു ടിപ്പിക്കലായത് അങ്ങനെ ഒരു ഇത്. അയാൾ അത്ര ജ്ഞാനിയായ ഒരു മനുഷ്യനാണ്, ഒരു പ്രവാചകനെ പോലെ ഇപ്പോഴും ചൈനീസ് ജനത ആരാധിച്ചിരുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് ലോകത്തിലെ ഏത് കാര്യങ്ങളെപ്പറ്റി ചിന്തകൊണ്ടും ഭാവനകൊണ്ടും അൾട്ടിമേറ്റായ പരമമായ സത്യങ്ങളിലേക്ക് എത്തിച്ചേരാനും അന്തർജ്ഞാനത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഒരു മണിമുത്തുകളോ രത്നങ്ങൾ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്ന് ഉതിരുന്ന വാക്കുകളെ അന്നത്തെ ചൈനീസ് ജനത, ആ കാലഘട്ടത്തിലെ ചൈനീസ് ജനത കരുതിയിരുന്നു. അദ്ദേഹം പരമമായ ജ്ഞാനവും അറിവിൻ്റെ എല്ലാ കവാടങ്ങളും തുറന്ന് അറിവിൻ്റെ ആത്യന്തികമായ അറിവ് കരസ്ഥമാക്കിയ ഒരു തത്വചിന്തകനാണ് എന്നാണ് ചൈനീസ് ജനത അന്ന് ചിന്തിച്ചിരുന്നത്. ഇന്നും ലോക തത്വശാസ്ത്ര ചരിത്രത്തിലെ അദ്വിതീയനായ ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ചൈനയിലൊരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ ഒരു സായാഹ്ന വൈകുന്നേര യാത്ര നടക്കുകയായിരുന്നു. അലസമായിട്ടൊരു യാത്രയിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് കുട്ടികൾ അവരിങ്ങനെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കുട്ടികൾ അദ്ദേഹത്തെ വന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിച്ചു, അങ്ങോർ താങ്കളെ കണ്ടാൽ വലിയ ജ്ഞാനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കൺഫ്യൂഷൻ ആണെന്നൊന്നും അറിയില്ല, എന്നാലും ഞാനിയാണെന്നൊക്കെ കുട്ടികൾക്ക് ആളുകൾ ബഹുമാനിക്കണം. താങ്കൾക്ക് എല്ലാ വിവരവും അറിയാമെന്നാണ് മുതിർന്നവർ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അത് താങ്കളൊന്ന് പരിഹരിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് വളരെ ഇതായിട്ടുള്ള ചില സംശയങ്ങൾ അദ്ദേഹം ചോദിച്ചു. കടുവക്ക് അതിൻ്റെ വരകൾ എവിടെ നിന്നാണ് കിട്ടിയത്? കിളികൾ മരിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? രാത്രിയുടെ അച്ഛൻ രാത്രിയുടെ അച്ഛൻ ആനയാണെങ്കിൽ പകലിൻ്റെ അച്ഛൻ ആരാണ്? അതൊരു പഴമൊഴിയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ കുറേ തരത്തിലുള്ള ഇങ്ങനെയുള്ള അട്ടി ചോദ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ അയാളോട് ചോദിച്ചു. ഭൂമിക്കടിയിൽ തീയുള്ളത് കൊണ്ടാണോ ചെമ്പരത്തി ചുവന്നിരിക്കുന്നത്? അപ്പോൾ കൺഫ്യൂഷൻസ് ആകെ കൺഫ്യൂഷനായി. ഇതിനെങ്ങനെ പറയും, കിളികൾ മരിക്കാൻ എങ്ങനെ പോകുന്നു? അപ്പോൾ ലോകത്തിലെ പല ചോദ്യങ്ങൾക്കും ലോകം മനുഷ്യനുണ്ടായതിന് ശേഷം ഇതുവരെ ഉത്തരങ്ങളില്ല. തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ പ്രപഞ്ചം അങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് അൾട്ടിമേറ്റായി ഉത്തരങ്ങൾ ശാസ്ത്രീയമായതോ തത്വശാസ്ത്രപരമായോ ഒരു തീർപ്പിലില്ല. അപ്പോൾ കൺഫ്യൂഷൻ ഒന്ന് ഞെട്ടിക്കടാ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പോയി. കാരണം ഇതിനൊന്നും ഉത്തരങ്ങളില്ല, പുലിക്ക് എവിടെ നിന്നാണ് അതിൻ്റെ വര കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ. അപ്പോൾ ആ കൺഫ്യൂഷൻസിനെ കളിയാക്കിയിട്ട് കുട്ടികൾ ചിരിച്ചു പോയപ്പോൾ കൺഫ്യൂഷൻസ് വിചാരിച്ചു, ഒരു ജന്മം മുഴുവൻ അറിവ് നേടാൻ ഒരു ജനതയെ പഠിപ്പിക്കാൻ ശ്രമിച്ച തൻ്റെ ജന്മം എത്ര അവ്യക്തം. അപ്പോൾ ആ അറിവിന് അവസാനിക്കുന്നില്ല, അറിവിനൊരു അന്ത്യമില്ല, അങ്ങനെ അൾട്ടിമേറ്റ് ഇല്ല, അത് നിരന്തരമായിട്ട് ഒരറിവുണ്ടാ പുതിയ. അപ്പോൾ അതുകൊണ്ട് ഞാനത്ര അല്പൻ, എനിക്ക് അറിവ് കരസ്ഥമായി എന്നാണ് ഈ കുട്ടികളുടെ മുമ്പിൽ. പക്ഷേ അയാൾ പിന്നെ ചിന്തിക്കുന്നത്, എനിക്ക് ജീവിതത്തിൽ ആദ്യമായി ആഹ്ലാദം പകർന്ന, സൗന്ദര്യാനുഭൂതി പകർന്ന ആ വീഞ്ഞുകടയിലെ ഒരു ഗായകൻ്റെ പേര് പറയുന്നുണ്ട്. ചൂസോ എന്ന് പറയുന്ന ഒരു ഗായകൻ, ചൂസോ എന്ന ഗായകനെ പോലെ ഞാനൊരു ഗായകനായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സത്യം അന്വേഷിച്ചാലും എനിക്ക് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ ഒരു കലയിലൂടെ എനിക്ക് മനുഷ്യർക്ക് സന്തോഷം ഏകാനാവും, അവരെ ആനന്ദിപ്പിക്കാനാവും. അപ്പോൾ ഒരു കല എത്രയോ ഭേദമാണ് തത്വശാസ്ത്രത്തെക്കാൾ ഭേദം. തത്വശാസ്ത്രത്തിൽ പലതിനും ഉത്തരങ്ങൾ, ഇതൊരു കോണ്ടസ്റ്റബിളാണ്, എന്ന് വെച്ചാൽ തത്വശാസ്ത്രം മോശമാണെന്നല്ല അർത്ഥം, അതിനേക്കാളും എത്ര ഭേദമാണ് കല. എനിക്ക് നിരന്തരമായി അവരെ എൻ്റെ സൗന്ദര്യാനുഭൂതികളിലൂടെ ആനന്ദിപ്പിക്കാം, ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അത് കലക്ക് മാത്രം സാധ്യമാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളെല്ലാത്തിനെയും ധനമായിട്ട് കാണുന്നു, പക്ഷേ യേശുദാസിൻ്റെ മറ്റുവരും പാട്ടുകൾ നമ്മളെത്രയോ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിനൊരു ഉപകരണമൂലമായ പണമോ ഭൗതികമായ കാര്യങ്ങളല്ല. അതുപോലെ നമ്മളെ മാപ്പിളപ്പാട്ടുകൾ, അങ്ങനെ കല എന്ന് പറഞ്ഞൊരു സാധനം സൗന്ദര്യാനുഭൂതി. അവിടെ ഇയാൾ ഉദ്ദേശിക്കുന്നത്, കൺഫ്യൂഷ്യസ് ഉദ്ദേശിക്കുന്നത് ഫിലോസഫിക്കലായൊരു സത്യത്തെക്കാളും സൗന്ദര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഗായകൻ്റെ ഗാനം അയാൾക്ക് വീഞ്ഞുകടയിൽ നിന്ന് കേട്ടപ്പോൾ അയാൾക്ക് സൗന്ദര്യാനുഭൂതി ഉണ്ടായി. അപ്പോൾ സാഹിത്യത്തിൻ്റെ കലയുടെ ഏറ്റവും പ്രധാനമായ ഒരു സാധനം ഇത്തരം സൗന്ദര്യാനുഭൂതി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ സൗന്ദര്യാനുഭൂതി, ഈ ആനന്ദം,
ആനന്ദം. ഈ ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്കൃഷ്ടമായ ഒരു കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടായിത്തീരുന്ന ആത്മഹർഷം, ഒരു അനുഭൂതി, ആഹ്ലാദം. ഈ ആഹ്ലാദം ഉണ്ടാവുന്നത് അതിൻ്റെ സൗന്ദര്യം കൊണ്ടാണ്. ആ സൗന്ദര്യം കൊണ്ടാണ് നമ്മൾ സാഹിത്യകൃതിയുടെ ഒരു പ്രധാനമായ മൂലം, അത് പ്രദാനം ചെയ്യുന്ന അറിവ് മാത്രമല്ല, ജ്ഞാനമല്ല, അതിനേക്കാൾ മേലെ സർഗാത്മപരമായിട്ടുള്ള അതിൻ്റെ മേന്മ, അതിൻ്റെ സൗന്ദര്യമാണ്. പിന്നെ ഈ സർഗാത്മത എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഇതിൻ്റെ രഹസ്യം കിടപ്പുണ്ട്. സർഗാത്മത എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരത, സൃഷ്ടിപരതയാണ്. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം പുതിയതായി ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊരു നിർമ്മാണമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് അയൺ ഷീറ്റുകൾ കൂട്ടിയിട്ട് ഒരു ഫ്രെയിമോ ഒക്കെ ഉണ്ടാക്കാം, അതൊരു ഉണ്ടാക്കലാണ്. പക്ഷേ ഇതുവരെയും പ്രകൃതിയിലോ പ്രപഞ്ചത്തോ ഇല്ലാത്ത ഒരാശയത്തെയോ വസ്തുവിനെയോ നിറത്തെയോ രാഗത്തെയോ ഉണ്ടാക്കുന്നതാണ് സർഗം. അതിലെ ചെറിയ അർത്ഥത്തിൽ ഇൻട്യൂഷൻ ഇംഗ്ലീഷിൽ, പക്ഷേ അറബിയിൽ വഹി, വഹി. അപ്പോൾ അത് എനിക്ക് ഒരു ഞാൻ അത്ര മതപരമായ കാര്യം നിങ്ങളത്രയും വിവരമില്ല, എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് കവികൾ പണ്ഡിതന്മാർ, പ്രവാചകൻ്റെ അനന്തരാവകാശികളാണെന്ന് പറഞ്ഞ ഒരു അതിശയം വായിച്ചിട്ടുണ്ട് പണ്ഡിതൻ ഞാൻ. അവർ കവികളുടെ ഒരു അംശം എനിക്ക് തോന്നണ അത് പറഞ്ഞത് ഗസാലിയുടെ കൃതിയിലാണോ, ഇമാം ഗസാലിയുടെ കൃതിയിലാണെന്ന് തോന്നുന്നു. ഈ വെളിപാടിൻ്റെ ചെറിയൊരംശം ഈ ഇതിലുണ്ട്. പ്രവാചകന്മാർക്കുള്ള പോലെ തന്നെ എല്ലാ കലാസൃഷ്ടിയിലും വെളിപാടിൻ്റെ ഒരു സാധനമുണ്ട്. വെളിപാട് ഉണ്ടാവുന്ന വെച്ചാൽ അങ്ങനെയുള്ള നമ്മൾ പറയണ വലിയ പ്രവാചകർക്കുണ്ടാവുന്ന ദൈവിക സന്ദേശമല്ല ഉദ്ദേശിക്കുന്നത്. ഇൻട്യൂഷൻ എന്ന് മനഃശാസ്ത്രം പറയുന്ന ചെറിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഉൾക്കാഴ്ച, ഉൾക്കാഴ്ച അതിന് നമ്മൾ വേറൊരു വാക്ക് പറയും, പ്രചോദനം. ഈ പ്രചോദന നേരത്താണ് ഉൾക്കാഴ്ച ഉണ്ടാവുന്നത്. ഉൾക്കാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഉൾക്കാഴ്ചയിലൂടെ നമ്മുടെ ബോധമണ്ഡലം പെട്ടെന്ന് പുതിയ ഒരാശയത്തിലേക്ക് എത്തിച്ചേരുന്നു, പുതിയൊരാശയത്തിൽ ഞെട്ടിക്കൊണ്ടുള്ള. അപ്പോൾ അതിന് ചെറുതായിട്ടുള്ളൊരു സാധാരണ രീതിയിലുള്ളൊരു ശാസ്ത്രീയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ആർക്കമെഡീസ് യൂറിക്ക അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ വെള്ളം, അതുപോലെ ഒരു യൂറി. അതിന് വേറെ മനഃശാസ്ത്രത്തിൽ, കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ അതിന് ആഹ് അനുഭൂതി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതുപോലെ ഈ ഇങ്ങനെയുള്ളൊരു ഇൻട്യൂഷൻ ഉണ്ടാവുമ്പോൾ ഇതുവരെയും നമ്മൾ ചിന്തിക്കാത്ത ഒരു പ്രത്യേക പ്രതലത്തിലേക്ക് നമ്മുടെ മനസ്സ് കണ്ടുപോവുകയും പുതിയ രീതിയിലുള്ള ഒരു ക്രമീകരണം, പുതിയ രീതിയിലുള്ള ഒരു 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 സജ്ജമാക്കൽ, പുതിയ രീതിയിലുള്ള ഒരു ഒരു കൂട്ടിച്ചേർക്കൽ ഉണ്ടായിത്തീരും. ഇതാണ് എല്ലാ കലകളുടെയും പ്രധാനമായിട്ടുള്ളൊരു സാധനം, ഒരു ഇൻട്യൂഷൻ. അതിപ്പോൾ സാഹിത്യകാരന്മാരുടെ സൃഷ്ടികളിൽ കൂടെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, പല സാഹിത്യകാരന്മാരും തങ്ങൾക്ക് ഉണ്ടായ ഒരു സാഹിത്യം ഉണ്ടാവാനുള്ള നിമിത്തങ്ങളൊക്കെ വളരെ രസകരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എടശ്ശേരിയുടെ പ്രശസ്തമായ പൂതപ്പാട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണതിനെപ്പറ്റി എടശ്ശേരി പറഞ്ഞ പല ഞാനിപ്പോൾ അങ്ങനെ പ്രചോദനത്തെപ്പറ്റി ഒരു കൃതി ഉണ്ടാവണതിനെപ്പറ്റിയൊക്കെ ഒട്ടും വളരെ ഇതായിട്ടുള്ളൊരു സാധനമാണ് ഈ പ്രചോദനം എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന് സൈക്കോളജിയിൽ പറയുന്ന വേറെ രസകരമായ ഒരു സാധനമുണ്ട് ഇതിൽ സൈക്കോളജിയിൽ. കാരണം ഒരു സയൻറ്റിസ്റ്റിന് ഒരു തന്മാത്രയുടെ ഒരു സാധനം കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ രൂപം, അങ്ങനെ അയാൾക്ക് എത്ര ദിവസം ഇത് ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല. ഇത് അതിൻ്റെ തന്മ ഒരു പുതിയ കെമിക്കൽ ഉണ്ടാക്കണം, അതിൻ്റെ തന്മാത്രയുടെ ജോയിൻ്റ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാനില്ല. അങ്ങനെ ആളൊരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ആളൊരു സ്വപ്നം കണ്ടു, നമ്മുടെ ഇന്ത്യൻ ഇതിഹാസത്തിലൊക്കെ ഉള്ള പാമ്പ് തന്ത്രയിലൊക്കെ ഉള്ള രീതിയിൽ പാമ്പ് തന്നെ അതിൻ്റെ വാല് ഒഴുകുന്ന രീതിയിലുള്ളൊരു ചിത്രം കാണാം, താന്ത്രിക് രീതിയിൽ ഒരു തരത്തിലുള്ള ചാക്രീയമായ. ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ ആറ്റംസ് ഇങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, അതിങ്ങനെ ഒരു കറക്കത്തിൽ ക്രമീകരിച്ചാൽ ഈ കെമിക്കൽ ഉണ്ടാക്കാം. ഇതാണ് ഇൻട്യൂഷൻ. അപ്പോൾ നമ്മുടെ സാധാരണ ബോധതലത്തിൽ നമ്മൾ വസ്തുതാപരമായി ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ ഒരു പത്രം വായിക്കും, അതിൽ വസ്തുത, ഒരു ടെലിഫോൺ ഡയറക്ടറി അതിൽ വസ്തുത. ഇതല്ല സാഹിത്യത്തിൽ ഇൻട്യൂഷൻ. സാഹിത്യത്തിൽ ഇഷ്ടൻ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ, പൂർവനിശ്ചിതമല്ലാത്ത രീതിയിൽ നമ്മളൊരു മിന്നൽ വന്നു ചേരുന്നു, ഒരു പുതിയ അറിവ് വന്നു ചേരുന്നു. പുതിയ എല്ലാ കൃതികളും എടുത്തു നോക്കും, സാഹിത്യത്തിലെ എല്ലാ കൃതികളും, ആ കൃതികളിലൊക്കെ ഇതേപോലുള്ള ഒരു വെളിപാടിൻ്റെ അംശമുണ്ട്. ഈ വെളിപാട് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുന്ന ഇതുവരെയും നാം കാണാത്ത രീതിയിൽ ഉള്ള ഒരു ദർശനത്തെ, ഒരു യാഥാർത്ഥ്യത്തെ ഈ സാഹിത്യകൃതി കൊണ്ടുവരുന്നു. അത് ഈ കലാകാരന് കവിക്ക് ഈ ഇൻട്യൂഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് ആദ്യത്തെ ഖണ്ഡകാവ്യം നമുക്ക് പരിശോധിക്കാം, കുമാരനാശാൻ്റെ വീണപൂവ്. വീണപൂവിൽ ആ അധിക തുംഗപതംഗത്തിലെത്ര കണക്ക് തിരുന്നു, ഒരു ശോഭ കണക്കേ നീ എന്നും പറഞ്ഞ ഒരു പുഷ്പത്തെ, സാധാരണ രീതിയിൽ ഒരു പുഷ്പം നമ്മൾ കാണുമ്പോൾ ഇത് ചെയ്യാറുണ്ടോ, നമ്മൾ നോക്കാറുണ്ടോ,
ഒരു പൂവ് വീണ് കിടക്കുന്നു. പക്ഷെ കുമാരനാശാനിലാ പൂവന്നപ്പോൾ അയാൾ പ്രചോദനം ഉണ്ടാവുകയും ഇതുവരെയുമില്ലാത്ത രീതിയിൽ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിക്കലായ ഒരു സാധനമായി മാറുകയും ചെയ്തു. മലയാള സാഹിത്യത്തിലെ ഒരു ബ്രേക്കായി. ഖണ്ഡകാവ്യങ്ങൾക്ക് ശേഷം മലയാള സാഹിത്യത്തിൽ ഒരു ഭാവഗീതം വരുന്നത് വലിയ വലിയ ഖണ്ഡകാവ്യങ്ങളായിരുന്നു. അന്ന് 10-800 പേജുള്ള കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള ആളുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭാവഗീതം, ആദ്യത്തെ ഒരു ഇപ്പം നമ്മൾ എഴുതുന്ന പോലത്തെ കവിത വീണപൂവുണ്ട്. ഈ വീണപൂവ് ഉണ്ടാവുന്നത് പുള്ളിക്ക് ഒരു പുഷ്പം വീണ്. അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, വൈക്കുമ്പോൾ ബഷീറൊക്കെ എഴുതുമ്പോഴുള്ള പ്രചോദനത്തിൻ്റെ നിമിഷങ്ങൾ. അങ്ങനെ ഈ പ്രചോദനമാണ് ഇതിലൊരു കീവേഡ്. ഈ പ്രചോദനം പെട്ടെന്ന് നമ്മുടെ ഭാവനയെ ഉണർത്തുന്നു. ഈ ഭാവനയെ കൂടെ പ്രപഞ്ചം മുന്നില്ലാത്ത രീതിയിൽ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നു. എല്ലാ സാഹിത്യകൃതികളിലും ഈ ഒറിജിനലായ മഹത്തായ എല്ലാ കൃതികളിലും ഈ ഒറിജിനൽ എന്ന് പറയുന്ന ഇതുവരെയും നാം കണ്ടുകൊണ്ടിരുന്ന ലോകത്തിൻ്റേതല്ലാത്ത വേറൊരു ലോകത്തെപ്പറ്റിയുള്ള ഒരു അനാവരണം, അതാണ് ഒറിജിനാലിറ്റി. ഈ നേരത്തെ പറഞ്ഞുള്ള ഈ മറ്റേ ആർക്കമഡീസിനുണ്ടായ പോലൊരു ഇൻട്യൂഷൻ അനുഭവം ഉണ്ടാവും. ആ ഇൻട്യൂഷൻ അനുഭവമില്ലെങ്കിൽ ആ കൃതി വെറുമൊരു വസ്തുതാ വിവരണം മാത്രമായി മാറും, അതൊരു ഡോക്യുമെൻ്റായി മാത്രം മാറും. അപ്പോൾ ഒറിജിനലായ മൗലികമായ ഒരു സംഭവത്തെ, ഒരു ദൃശ്യത്തെ, ഒരു ഭാവത്തെ, ഇതുവരെയും പ്രപഞ്ചത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വികാരത്തെ, ഒരു രംഗത്തെ ആവിഷ്കരിക്കുന്നതാണ് സർഗാത്മകത. അതാണ് സർഗാത്മകതയുടെ ആദ്യത്തെ രഹസ്യം. ഈ സർഗാത്മകതയുടെ രഹസ്യത്തിൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വെളിപാടിൻ്റെ ഘട്ടങ്ങളുണ്ട്. അതിലാദ്യത്തെ ഘട്ടം നമ്മൾ എന്തോ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ വരക്കാൻ വേണ്ടി. ഇതൊന്നും സാഹിത്യവും രചനയൊക്കെ ആയിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട. നാം സാഹിത്യം മാത്രമല്ല, എല്ലാ കലകളിലും രൂപം എന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കവിത എഴുതുകയാണെങ്കിലും ഞാൻ കൂടുതൽ വായിക്കുന്ന കഥകളാണ് ഞാൻ കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എന്നെ തന്നെ പുകഴ്ത്താൻ വേണ്ടി പറയണതല്ല, ഞാൻ ചിത്രകല നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ്. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിനെ പറ്റി നല്ല ഇത് ഞാൻ പഠിച്ചിട്ടുള്ള കവിത അല്ല, പാട്ട് പാടാനല്ല, ഹിന്ദുസ്ഥാനിയുടെ രാഗങ്ങളൊക്കെ യൂട്യൂബും മറ്റതൊക്കെ ഉപയോഗിച്ചു എൻ്റെ സുഹൃത്തുക്കൾ വഴി അതിൽ. ഇപ്പം ഞാൻ അടുത്തെഴുതിയ രണ്ട് കവിതകൾ മാതൃഭൂമിയിൽ ദൈനംദിന, അത് ഏത് ഒരു ഫെബ്രുവരിയിൽ വന്ന, അത് ഈ മ്യൂസിക്കിനെ പറ്റിയുള്ള രാഗങ്ങൾ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ ഭാഷാഭൂഷണിയിൽ ഭീസ്മൻ ജോഷിനെയും സലാമത്ത് അലിഖാനെയും പറ്റി രണ്ട് കവിതകൾ ഞാൻ എഴുതി 2 മാസം. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ കാര്യങ്ങളല്ല ഞാൻ പറയണം. അപ്പോൾ ഒരു കലാ, നമ്മൾ സാഹിത്യരംഗത്തിലാണ് നിൽക്കുന്നതെങ്കിലും മറ്റ് സാഹിത്യ മറ്റ് കലാമേഖലകളിൽ കൂടെ നമ്മൾ അവഗാഹം കേടാൻ ശ്രമിക്കും. അത് നമ്മുടെ സാഹിത്യം തന്നെ കുറേ കൂടെ പുഷ്കലമാക്കും. അപ്പോൾ എല്ലാ കലനെയും സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞ കഥാ കവിത അല്ല, എല്ലാ കലകളുടെയും, ഇപ്പോൾ നൃത്തമായാലും സംഗീതമായാലും ഇതിലായാലും ഈ പൂർവനിശ്ചിതമായ ഒരു ഘടന മാറ്റി പുതിയതായ ഒരു ഘടനയെ, പുതിയതായ ഒരു വരുത്തിത്തിരുക്കലിനെ ഉണ്ടാക്കുന്നതാണ് സർഗാത്മകത. അതുകൊണ്ടാണ് അത് നിർമ്മാണമല്ലാതെ സൃഷ്ടിപരതയായിരിക്കുന്നത്. ഈ സൃഷ്ടിപരതയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ഇതേപോലുള്ള ഇൻട്യൂഷനാണ്, വഹീൻ്റെ ചെറിയ ഒരു ഇതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ 4 ഘടകങ്ങളാണ്. ഒന്ന്, നമ്മൾ എന്തോ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നു, അതിനെ പ്രിപ്പറേഷൻ എന്ന് പറയാം. പിന്നെ നമ്മൾ തയ്യാറെടുക്കുന്നു, അതിനെ ഇൻക്യുബേഷൻ. പിന്നെ ഞാൻ മുഴുവൻ പഠിച്ചിരുന്നു, ഇപ്പോൾ അതൊക്കെ മറന്നുപോയി. പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഇങ്ങനെ നമ്മൾ തയ്യാറെടുപ്പ്, പിന്നെ ഈ തയ്യാറെടുപ്പിൽ നമ്മളതിനെ സജ്ജവും, പിന്നെ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യും, പിന്നെ ഒരു അട്ടിമറിയാണ്, അതാണ് റിവലേഷൻ, ഈ വെളിപാട് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്കൊരു രൂപം കിട്ടും ഈ കൃതി. അതിനുശേഷം നമ്മൾ മാറി നിന്ന് അതിനെ കാണും, ഒരു വായനക്കാരനോ അനുവാചകനോ എങ്ങനെ കാണും, എന്നിട്ട് നമ്മൾ അതിൽ മാറ്റങ്ങൾ വരുത്തും. ഈ 4 ഘട്ടങ്ങളാണ് ഒരു സർഗാത്മകതയുടെ. ഇത് ഞാൻ പറയണത് മോഡേൺ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഇവിടുത്തെ കുട്ടിക്കൃഷ്ണമാരാരോ മറ്റേ മറ്റേ ഇതയാളൊന്നും പറഞ്ഞിട്ടുള്ള മലയാള സാഹിത്യത്തിലെ ആളുകളെല്ലാം മോഡേൺ സൈക്കോളജി ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ ഏറ്റവും അപ്ഡേറ്റായ ഒരു സാധനമാണ് ഞാൻ സർഗാത്മകതയുടെ ഈ 4 ഇൻക്യുബേഷൻ. ഈ 4 ഘട്ടങ്ങളിൽ തയ്യാറെടുപ്പ്, അടയിരിക്കൽ, വെളിപാട്, പിന്നെ ഈ അതിനെ സ്വയം തിരുത്തൽ. ഈ 4 ഘട്ടം, അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ ഞാൻ ഓർത്തു വച്ചിരുന്നു ഉണ്ടായിരുന്നു, അത് ഞാൻ പെട്ടെന്ന് എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സർഗാത്മകതയുടെ വേറെ രഹസ്യം. അപ്പോൾ എല്ലാ സർമാനതകളും ലോകത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യത്തെ കൂട്ടിച്ചേർക്കും സർഗാത്മകത. ആ സാഹിത്യത്തിൽ മാത്രമൊന്നുമല്ല, ക്രിയേറ്റീവ് അത് എല്ലാത്തിലുമുണ്ട്, എല്ലാത്തിലുമുണ്ട്. പക്ഷേ സാഹിത്യത്തിൽ സാഹിത്യം ഒരു ജീവിതത്തെ വിഷയമാക്കി തീർക്കുമ്പോൾ അതിൽ സർഗാത്മകതയും കൂടെ കൂടിച്ചേരുമ്പോൾ, കാരണം ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങൾ, ഞാനിത് ആലോചിക്കുക, നിങ്ങളുടെ വിഷയം തന്നെ ജീവിതമാണല്ലേ, പിന്നെയാണ് ഞാൻ ആലോചിച്ചതല്ലേ, ഞാൻ അല്ലേ. പിന്നെ അദ്ദേഹം രാമനോണി സാറ് പറഞ്ഞപ്പോഴാണ് ജീവിതം എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു നിങ്ങൾ സാഹിത്യോത്സവത്തിൻ്റെ മുഖ്യ അല്ലേ
കീവേഡാക്കി പറഞ്ഞത് പ്രമേയമായിരുന്നു. പിന്നെ ഞാനും പക്ഷെ ഞാൻ സാഹിത്യം ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനത് ഓർത്തിരുന്നില്ല. ഞാനത് കൂടുതൽ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിച്ചത്. ജീവിതമാണ് നമ്മളെ വിഷയം. ആ ജീവിതത്തിനെ എന്നെ പ്രകാശിപ്പിക്കുക ഈ സർഗാത്മത കൊണ്ട്, അതാണ് ഈ സാഹിത്യരചനകൾ കൊണ്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഘടകങ്ങളുണ്ട്. ഒരു സാഹിത്യകൃതിക്ക് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ, സാഹിത്യകൃതിക്ക് രണ്ട് സാധനങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപമാണ്, ഒന്ന് അതിൻ്റെ ഉള്ളടക്കമാണ്. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന ആശയങ്ങൾ. രൂപം എന്ന് പറഞ്ഞാൽ അത് ആവിഷ്കരിക്കുന്ന രീതി. ഈ ആവിഷ്കരിക്കുന്ന രീതിയാണ് ഭയങ്കരമായി പ്രധാനം. ആശയമല്ല, ഒരാശയം ഇല്ലെങ്കിലും നമുക്കുണ്ടാകും, നമുക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ സാഹിത്യ രംഗത്തിപ്പോൾ വരുന്ന പുതിയ ട്രെൻഡുകളിൽ, ഇപ്പോൾ കവിതയാണെങ്കിൽ ബിംബങ്ങൾ, പഴയ രീതിയിലുള്ളതല്ല, വളരെ വാക്കുകൾ കൊണ്ട് ചിത്രങ്ങളും കാലിഡോസ്കോപ്പിയൻ ദൃശ്യങ്ങൾ പോലുള്ളൊരു സാധനമാണ് അത് ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഒരു എന്തെന്നാണ് പറയണ, ഒരു വാചക രീതിയിലുള്ള സംവേദനമല്ല, മനസ്സിൽ ചതറിക്കിടക്കുന്ന സാധനങ്ങൾ നമ്മൾ ഈ ഇതേപോലുള്ള ചിത്രമൊത്തുകളിലേക്ക് നമ്മൾ വരും. അതാണ് ആധുനിക കവിതയിൽ വരുന്നത്. അതേപോലെ തന്നെ സാഹിത്യം മാറിക്കൊണ്ടിരിക്കുന്നു. സാഹിത്യത്തിൽ ഒരുപാട് തരത്തിലുള്ള ഉത്തരാധുനിക പ്രവണതകൾ, ചിലപ്പോൾ നമ്മുടെ പല പല ഒരാളെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ അയാളുടെ ഒരു ഡയറി കുറിപ്പ് അവിടെ പേസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ കയറ്റുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ള കൊളാഷിൻ്റെ രീതികൾ. ചിലപ്പോൾ ഒരു പലചരക്ക് കടക്കാരൻ്റെ ജീവിതം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പലചരക്ക് കടക്കയിലെ പറ്റു കണക്കുകൾ കയറ്റുന്നു. പിന്നെ അതായിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള വലിയ വിപ്ലവകരമായ രീതിയിലുള്ള സർഗാത്മകതയുടെ മുന്നേറ്റങ്ങളാണ് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. പഴയ ശൈലികളും പഴയ രൂപങ്ങളൊക്കെ പെട്ടെന്ന് മാറുകയും പുതിയ രീതിയിലുള്ള ആവിഷ്കാര രീതികളും പുതിയ രീതിയിലുള്ള നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ആവിഷ്കാരങ്ങളും മിനിറ്റിന് മിനിറ്റിന് വന്നുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം മിനിറ്റിന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാഹിത്യകൃതിയിൽ നമ്മൾ ഒരു സാഹിത്യകാരന് ശ്രദ്ധ നേരണമെങ്കിൽ നമ്മുടെ കൃതിക്ക് ഏറ്റവും ഉണ്ടാവേണ്ട ഒരു ഗുണം പുതുമയാണ്, പുതുമ. നിങ്ങൾ എത്ര ജ്ഞാനിയായാലും എത്ര പദസമ്പത്ത് ഉണ്ടായാലും നിങ്ങളുടെ കൃതിക്ക് പുതുമയില്ലെങ്കിൽ, നിങ്ങൾ മുമ്പ് ആരോ പറഞ്ഞതിൻ്റെ അരുണയാണെങ്കിൽ ഒരാളെ ശ്രദ്ധിക്കില്ല. എന്നാൽ നിങ്ങൾ പുതുമയുള്ള ഒരൊറ്റ ബിംബം ഉപയോഗിച്ചാൽ മതി, ഏതെങ്കിലും ഒരു പ്രധാന മാസികയിൽ ഏതെങ്കിലും ഒരു വാചകം ഉപയോഗിച്ചാൽ മതി, നിങ്ങൾ ശ്രദ്ധ പേടിക്കപ്പെടും. അതുകൊണ്ട് എപ്പോഴും പുതിയതായി തീരാനായിട്ട് നമ്മൾ സാഹിത്യത്തിലുണ്ടാവുന്ന വായനയിലുണ്ടാവുന്ന വലിയ വലിയ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് മാറുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കീവേഡ്സിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. കൃത്യമായ ഒരു ഒറ്റയടിപ്പാത പോലെയല്ല, ഗേറ്റിൽ നിന്ന് റോഡ് വരയാൻ പോകുന്ന ഒറ്റടിപ്പാത പോലെ ആയിരുന്നില്ല എൻ്റെ സംസാരം. കാരണം അങ്ങനെ നമുക്ക് സാഹിത്യത്തെപ്പറ്റി പറയാൻ പറ്റില്ല. കാരണം സാഹിത്യം സങ്കീർണം, അങ്ങനെ നമ്മളേതെങ്കിലും ഒരു ചെറിയ ബിന്ദുവിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമുക്ക് ഒരു പ്രഹേളിയ സ്വഭാവമുള്ള നൽകും ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതുപോലെ ഒരു കൃത്യമായിട്ട് നമുക്കൊരു മാത്തമാറ്റിക്സ് ബുക്കിൽ വരവ് ചിലവ് പോലെയോ അതുപോലെ ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്. സോക്രട്ടീസിന് മുമ്പുള്ള തത്വജ്ഞാനികൾ തൊട്ട് ഇത് ഉത്തരാധുനിക തത്വചിന്തകർ വരെ സൗന്ദര്യത്തെപ്പറ്റിയുള്ള സങ്കല്പങ്ങളും സാഹിത്യത്തെപ്പറ്റിയുള്ള ഒരു സങ്കല്പങ്ങളും ഒക്കെ പുതിയതായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ആധുനികതയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഈ മറ്റേ വിയന്നാവ് സ്കാളിലെ തത്വജ്ഞാനികളായ ആളുകൾ പറഞ്ഞ ഫിലോസഫിയല്ല പൂക്കൊന്തെറിയതൊക്കെ പറയുന്നത്. അവിടെ വരുമ്പോൾ ഈ സാഹിത്യത്തെപ്പറ്റിയുള്ളൊരു സാധനം അട്ടിമറിഞ്ഞു പോകുന്നു. എഴുത്തുകാരനില്ല, വാർത്ത പറയുന്നു, എഴുത്തുകാരനില്ല, കൃതിയില്ല, പാഠങ്ങളുള്ളൂ. അങ്ങനെ നിരൂപണത്തിൽ തന്നെ വലിയ വലിയ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പോൾ ഈ കൈ ലോകത്ത് കിടക്കുന്ന എല്ലാ ചലനങ്ങളെയും സംശയിക്കാനും ഞാൻ പറഞ്ഞ രീതിയിലുള്ള ജീവിതത്തെ പുതിയതായിട്ട് കാണുന്നു, ഉന്മേഷകരമായി കാണുന്ന സർഗാത്മകതയുടെ ഈ സൃഷ്ടിപരതയുടെ എല്ലാത്തരം ജഡതകളുടെയും ജീർണതകളുടെയും യാന്ത്രികതകളുടെയും ലോകത്തിൽ നിന്ന് പുതിയ കാഴ്ചയിലൂടെ പുതിയ ചിന്തയിലൂടെ ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് നല്ല രചനകളുണ്ടാക്കുന്ന ആളുകളാവട്ടെ നിങ്ങളെന്ന് ഞാൻ ആശംസിക്കുന്നു.